മലയാള ഫാർമസി ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന വിഷയം കുമിൻ, CUMIN, അതായത് ജീരകം എന്ന് പറയും. കുമിമം സിമിനം CYMINUM എന്ന് ബോട്ടാണിക്കൽ നെയിമിലും, ജീരക എന്ന് സംസ്കൃതത്തിലും, ജീര എന്ന് ഹിന്ദിയിലും, കമൂൺ എന്ന് അറബിയിലും ഉറുദുവിലും പറയുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു ദ്രവ്യമാണിത്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് വരുന്നത് 36 ഗ്രാം ഉണ്ട്, പ്രോട്ടീൻ വരുന്നതിൽ 18.2 ഗ്രാമിനും, ഫാറ്റ് 15.1 ഗ്രാമും ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാൽസ്യം ഇതിൽ 480 മില്ലിഗ്രാം ഉണ്ട്. അയേൺ ആണെങ്കിലോ 30.8 മില്ലിഗ്രാമും ഉണ്ട്. വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ ഒരു സാധനമാണ് ജീരകമെന്ന് മനസ്സിലാക്കണം. വിറ്റാമിൻ എ 864 പോയിന്റ് ഉണ്ട്. വിറ്റാമിൻ സി 178 മില്ലിഗ്രാം ഉണ്ട്. നിയാസിൻ 2.5 മില്ലിഗ്രാം ഉണ്ട്. ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം 2.5 മണിക്കൂർ പിടിക്കും. ഇതിൻ്റെ കലോറി ആണെങ്കിൽ 157 കലോറിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഈ ജീരകം മല്ലി കുടുംബത്തിൽപ്പെട്ടതാണ്. ഇത് കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ജന്മദേശം വരുന്നത് ഈജിപ്ത്, പ്രത്യേകിച്ച് നൈൽ നദിയുടെ ഉത്തരഭാഗത്താണ് ഇത് പ്രധാനമായും ഇതിൻ്റെ ഒറിജിനേറ്റിംഗ് ഏരിയ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് കണ്ടെത്തിയ ജീരകം വന്നിരിക്കുന്നത് ഈജിപ്ത് ഭാഗങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാം. ഇതിനെ ജീരകം നമ്മൾ സുഗന്ധദ്രവ്യമായിട്ടും, അതായത് നല്ല സുഗന്ധമുള്ളതിനും, ഒപ്പം തന്നെ വായുവിനും, മാത്രമല്ല കോസ്മെറ്റിക്കിലും, അതായത് ശരീര സൗന്ദര്യത്തിനും, ഇതിനെ ദഹനശക്തിയും ദഹനേന്ദ്രിയ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. ജീരകം നമുക്കൊരു ടീസ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ മല്ലിച്ചപ്പ് അത് അരച്ചതും 1 നുള്ള് ഉപ്പും കൂട്ടിയിട്ട് നമ്മൾ 2 നേരം കഴിക്കുകയാണെങ്കിൽ ദഹനക്കേട്, വയറിളക്കം, ആന്ത്രവായു, ഒപ്പം തന്നെ വയറെരിച്ചിൽ, പിന്നെ നമ്മൾ ഈ വയറിലുണ്ടാവുന്നതായ ഒരു ഫുൾനെസ്, വയറ് ഫുൾനെസ്സായി തോന്നുന്നതിനും ഇത് എഫക്റ്റീവായിരിക്കും. ജീരകം നമ്മൾ രസം ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇത് ദിവസവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവായിരുന്നു. നല്ല ദഹനവും കിട്ടും. അതായത് ഈ ജീരകം നമ്മൾ കഷായം വെച്ചിട്ട് അതിൽ പാലും തേനും ചേർത്തിട്ട് ഗർഭിണികൾക്ക് എന്നും കൊടുക്കാവുന്നതാണ്. ഇത് വളരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സുഖപ്രസവത്തിനും മുലപ്പാൽ വർദ്ധനവിനും, പ്രസവശേഷം മുലപ്പാൽ വർദ്ധനവിനും ഇത് ഉത്തമമാണ് എന്ന കാര്യം മനസ്സിലാക്കാം. ഈ ജീരകവും പാലും തേനും എന്നുള്ള ഈ കൂട്ട്. അതുപോലെ തന്നെ വളരുന്ന കുട്ടികൾക്ക് നമ്മൾ അവരുടെ അനീമിയക്ക് നെർവസ് ടോണിക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ ജീരകം പൊടിയും 1 ടീസ്പൂണ് പുളിയുടെ പൾപ്പും തേനും ചേർത്തതും, പുളിയുടെ പൾപ്പും സ്വല്പം തേനും ചേർത്തതും ഇത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ നുണച്ച് കഴിക്കുകയാണെങ്കിൽ, അത് സക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ നുണച്ച് കഴിക്കുകയാണെങ്കിൽ മോർണിംഗ് സിക്നെസ്, അതായത് വോമിറ്റിംഗ് സെൻസേഷന് ഒരു, അതുപോലെ തന്നെ പിത്തരസം നമ്മൾ വായിലൂടെ, നമ്മൾ കയ്പ്പരസമൊക്കെ വായിലൂടെ പൊടിഞ്ഞു വരുന്നതിനും, ഒപ്പം തന്നെ മഞ്ഞപ്പിത്തത്തിനും, മഞ്ഞപ്പിത്തത്തിന് പുളി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പല വൈദ്യന്മാരും പറയുന്നുണ്ട്. പക്ഷേ പുളി ചേർത്തിട്ടുള്ള ഈ ജീരകവും സംയോജിപ്പിച്ച് തേനും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിന് യാതൊരു ദോഷമില്ല എന്നും മനസ്സിലാക്കാം. ഇത് ഓക്കാനത്തിനും ഛർദിക്കും ഉപയോഗിക്കാൻ പറ്റും. രക്തക്കുറവ് വരുന്ന കേസുകൾക്കും, വിളർച്ചയിലും, വയറ് പെരുപ്പം, വയറ് നല്ല ഹെവിനെസ് തോന്നുന്ന അസുഖത്തിനും ഈ ജീരകം, ഈ പുളിയും, ഈ തേനും ചേരുന്ന ആ ഒരു മിശ്രിതത്തിന് സാധിക്കും. അത് അതിരാവിലെ കഴിക്കണം എന്ന് പ്രത്യേകിച്ച് പറയാം. ഈ ജീരകത്തിൻ്റെ ഭാഗം നമുക്ക് ഒരു പാർട്ട് കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഇത്ര തന്നെ എനിക്ക് നാളെയും പറയാനുണ്ട്. അതും കൂടി കേട്ടതിന് ശേഷം മാത്രം നമുക്ക് ജീരകത്തിന് അധ്യായം മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ജീരകം പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഇത്രയധികം വിറ്റാമിൻ എ ഉള്ള ഒരു ഘടകങ്ങൾ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ എന്നും കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഒരു മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിൽ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിതുപോലെ നമുക്ക് ഇനിയും 1000 കണക്കിന് ആൾക്കാർ സബ്സ്ക്രൈബർമാരായിട്ട് വരേണ്ടതാണ്. 34-ാമത്തെ ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു അധ്യായം കൊണ്ടുപോകുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നൗഷാദ് വസീർ, നന്ദി, നമസ്കാരം.